ആവശ്യമില്ലാത്ത നൂതന റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മലപ്പുറം ജില്ലയിൽ രണ്ടുപേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മെയ് പതിനേഴിന് അബുദാബിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂരിൽ എത്തിയ ഊരകം പുത്തൻപീടിക സ്വദേശി മുപ്പത്തിയൊൻപത് കാരൻ മെയ് ഇരുപത്തിയേഴിന് ദുബായിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വഴിയെത്തിയ എടയോർ മന്നത്തപ്പറമ്പ് സ്വദേശി ഇരുപത്തിയാറുകാരൻ എന്നിവർക്കാണ് രോഗബാധ വെളിയങ്കോട് ഗ്രാമം സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരനാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായത് രോഗം സ്ഥിരീകരിച്ച ഇരുവരും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിലാണ് ഇവർക്ക് പുറമെ മലപ്പുറം സ്വദേശിയായ ഒരാൾക്ക് പാലക്കാടും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായവർ വീടുകളിൽ പൊതുസമ്പർക്കമില്ലാതെ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു ഈ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം വീടുകളിൽ നിരീക്ഷണത്തിന് സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ഒരുക്കിയ കോവിഡ് കെയർ സെന്ററുകൾ ഉപയോഗപ്പെടുത്താം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുത് ജില്ലാതല കൺട്രോൾ സെല്ലിൽ വിളിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം രോഗമുക്തി നേടിയ വെളിയങ്കോട് സ്വദേശി ഐസൊലേഷൻ കേന്ദ്രത്തിലെ സ്റ്റെപ്ഡൌൺ ഐസിയുവിൽ തുടർ നിരീക്ഷണത്തിൽ കഴിയുകയാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ജില്ലയിൽ അൻപത്തിയേഴ് പേരാണ് നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ ഇടുക്കി തൃശൂർ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഓരോ രോഗികളും ഒരു പൂനെ സ്വദേശിനിയും ഉൾപ്പെടും രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു ജില്ലയിൽ ഇതുവരെ തൊണ്ണൂറ്റി പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത് പേർ രോഗം ഭേദമായ ശേഷം തുടർ നിരീക്ഷണങ്ങൾക്കായി സ്റ്റെപ്ഡൌൺ ഐ സിയുവിൽ തുടരുകയാണ് ജില്ലയിൽ ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചത് നാനൂറ്റി അൻപത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത് ഇന്ന് നാനൂറ്റി പതിനാറ് പേർക്കുകൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട് കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രമായ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രണ്ടുപേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തിരൂർ ജില്ലാ ആശുപത്രിയിലും ഒരാൾ വീതവുമാണ് ചികിത്സയിലുള്ളത് പതിനായിരത്തി പേരാണ് ഇപ്പോൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്